ഇന്നത്തെ നമ്മുടെ യോഗ പാഠം ശശാങ്കാസനം. ശശാങ്കം എന്ന് പറഞ്ഞാൽ മുയൽ എന്നാണ് അർത്ഥം. റാബിറ്റ് പോസ്ചർ, മുയലിൻ്റെ ശാരീരികമായ പോസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആസനമായതുകൊണ്ടാണ് ശശാങ്കാസനം എന്ന് പറയുന്നത്. ശശാങ്കാസനം എങ്ങനെ ചെയ്യുന്നുവെന്ന് നോക്കാം. അപ്പോൾ ശശാങ്കാസനം എങ്ങനെ ചെയ്യുന്നുവെന്ന് നോക്കാം. നമ്മൾ ഇരിക്കുന്ന വിശ്രമാവസ്ഥയിൽ നിന്ന് ഇരുകാലുകളും മടക്കി വജ്രാസനത്തിലേക്ക് വരിക്കുന്നു. വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരാസനമാണ് ശശാങ്കാസനം. ഇരിക്കുന്ന അവസ്ഥയിൽ നിന്ന്, വജ്രാസനത്തിൽ ഇരിക്കുന്ന അവസ്ഥയിൽ നിന്ന് തല മുൻപോട്ട് കൊണ്ടുവന്ന് സാവധാനത്തിൽ താഴേക്ക് കൊണ്ടുവന്ന് മൂർദ്ധാവ് നിലത്തുറപ്പിച്ച ശേഷം ഇരു കൈകളും കൊണ്ട് പിന്നിൽ ഉപ്പൂറ്റി പിടിക്കുക. ഈ അവസ്ഥയിൽ നിന്ന് പൃഷ്ഠഭാഗം സാവധാനത്തിൽ ഉയർത്തി കഴുത്തിലേക്ക് അധികം പ്രഷർ വരാതെ മൂർദ്ധാവിനെ ഉറപ്പിച്ച് നിർത്തി ശ്വാസോച്ഛ്വാസം സാധാരണഗതിയിൽ ആയിക്കൊണ്ട് കൂടുതൽ സമയം നിൽക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. തുടക്കക്കാർക്ക് 10 മുതൽ 15 സെക്കൻഡ് വരെ നിൽക്കാം. അതിനുശേഷം സാവധാനം സമയം കൂട്ടിക്കൊണ്ടുവരിക. ഇതാണ് ശശാങ്കാസനത്തിൻ്റെ പൂർണ്ണമായ അവസ്ഥ. ഇതിൽ നിന്ന് സാവധാനത്തിൽ പൃഷ്ഠഭാഗം താഴ്ത്തി വജ്രാസനത്തിൻ്റെ അവസ്ഥയിലേക്ക് വന്ന് തല ഉയർത്തി കൈകൾ മടിയിലേക്ക് കൊണ്ടുവന്ന് പൂർവ്വസ്ഥിതിയെ പ്രാപിക്കും. ശശാങ്കാസനം കാണുന്നത് പോലെ തലയിലേക്ക് രക്തസഞ്ചാരം വർദ്ധിപ്പിക്കുന്ന ഒരാസനമാണ്. അതുകൊണ്ട് തന്നെ സ്ട്രെസ്, സ്ട്രെയിൻ പോലെയുള്ള കാര്യങ്ങൾക്ക്, മാനസിക പിരിമുറക്കങ്ങൾക്ക് നല്ലൊരു മരുന്നാണ് ശശാങ്കാസനം. ഇത് ഏതവസ്ഥയിലും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരാസനമാണ്. ശശാങ്കാസനത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഗുണമാണ് ഹോർമോൺ ബാലൻസിങ്. അതുപോലെ മുഖത്തേക്കുള്ള രക്തസഞ്ചാരം വർദ്ധിക്കുന്നതുകൊണ്ട് മുഖകാന്തി നിലനിർത്താൻ സഹായിക്കുന്ന ഒരാസനം കൂടിയാണ് ശശാങ്കാസനം. ജനങ്ങൾക്കൊപ്പം, വാർത്തയ്ക്കൊപ്പം, നന്മയോടൊപ്പം. NTV UAE to the world.